ഹായ് മച്ചാമാരെ, ഞാൻ മുജിത്ത ബാക്കെ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇതാ ഈ ഫോട്ടോനെ എങ്ങനെ ഈ ഫോട്ടോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് മാർബൽ മൂവി കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ്, തോറിനെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ആക്കാതെ ലെറ്റ്സ് ഡയറക്ട്ലി ഗോ ടു ദ വീഡിയോ. എസ് എൽ ആറിൽ എടുത്ത ഫോട്ടോ ഒന്നുമല്ല ഇത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ട്രിപ്പ് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇത് സാംസങ്ങിലെടുത്ത ഒരു ഫോട്ടോ ആണ്. ഫസ്റ്റ് നമുക്ക് ഇതിനെ ക്രോപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കാം. നമുക്ക് ആ കണ്ണ് മാസ്ക് ചെയ്തെടുക്കണം, ആ കണ്ണിനാന്ന് എഫക്റ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് കണ്ണിന് മാസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കോപ്പി ചെയ്യാം. അതിൽ ഞാൻ മാസ്ക് ചെയ്യാൻ സ്വതവേ ഉപയോഗിക്കൽ പെൻ ടൂളാണ്. പെൻ ടൂൾ വെച്ച് നമുക്ക് കണ്ണ് മാക്സിമം പ്രിസിഷനോട് കൂടി ചെയ്താൽ അത്രയും നല്ലത്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് സെലക്ഷൻ കൊടുത്ത് അത് സെലക്ട് ചെയ്യപ്പെടും. എന്നിട്ട് നമുക്കിതിനൊരു ലെയർ മാസ്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ അത് ലെയർ മാസ്കായി മാറും. ഇതിപ്പം ആ കണ്ണ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ആ കണ്ണ് മാത്രം ഇതാക്കി കിട്ടും. അപ്പോൾ എനിക്ക് മാത്രം കൊടുക്കുന്ന എഫക്റ്റ് എനിക്ക് മാത്രം നമുക്ക് പോകാൻ പറ്റും. നമ്മൾ എനിക്ക് മാത്രം കൊടുക്കണമെങ്കിൽ ഈ പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം എനിക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. നമുക്ക് ആ കണ്ണിന് പകരം അവർ വെള്ള ബാക്ക്ഗ്രൗണ്ട് ലെയർ കൊടുക്കണം. അതിന് കുറേ വഴികളുണ്ട്. ആ കണ്ണ് റിമൂവ് ചെയ്തിട്ട് ബാക്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ആ ടെക്നിക്കല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരു ടെക്നിക്കാണ്. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഈവൻ സാച്ചുറേഷനിൽ പോയാൽ നമുക്ക് അതിൻ്റെ സാച്ചുറേഷൻ ലൈറ്റ്നെസ്, ഹ്യൂ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പം ലൈറ്റ്നെസ് ഫുള്ളും കൊടുത്താൽ അത് വെള്ളമായി മാറും, സാച്ചുറേഷൻ കുറച്ചും കൂടി കുറച്ചാൽ അതിനൊരു എഫക്റ്റും കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര ചെയ്താൽ നമുക്ക് വേണ്ട സ്ഥലം വൈറ്റായി കിട്ടും. ഇതാകുമ്പം ഒരു ലൈറ്റ്നെസ്സും ഉണ്ടാവും, ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ലെയർ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു കണ്ണായി. ഇനി ആ കണ്ണിന് വേണ്ട എഫക്റ്റ് നമുക്ക് കൊടുക്കുക. നമുക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് എഫക്റ്റ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്, ഇന്നർ ഗ്ലോവും ഔട്ടർ ഗ്ലോവും. ബാക്കിയെല്ലാം നമ്മൾ ബ്രഷ് കൊണ്ട് വരച്ചുണ്ടാക്കുകയാണ് വേണ്ടത്. ഇന്നർ ഗ്ലോ എടുക്കാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ബ്ലെൻഡിങ് ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ പോയിട്ട് ഈ ഫസ്റ്റ് ഔട്ടർ ഗ്ലോ എടുക്കുക. ഔട്ടർ ഗ്ലോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഔട്ടർ ഗ്ലോൻ്റെ സെറ്റിങ്സ് വരും. നമുക്ക് വേണ്ട കളർ ഇവിടെ സെലക്ട് ചെയ്യാം. കളർ ഞാൻ ഒരു ബ്ലൂയിഷ് കളറിനാണ് പോകുന്നത്. എന്നിട്ട് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിവിടെ സൈസ് മാറ്റി കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫ്ലോ കിട്ടും. നമുക്ക് എത്ര ഇത് വേണ്ട പറഞ്ഞാൽ അതിന് അനുസരിച്ചിട്ട് നമുക്കിത് കൊടുക്കാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇതാവും. കുറച്ച് ഇതാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കിട്ടും. മാക്സിമം നിങ്ങൾക്ക് വേണ്ടത്ര കൊടുക്കുക. സ്പ്രെഡും അതേമാതിരിയാണ്. സ്പ്രെഡ് കൊടുക്കുന്ന ആൾ ഒരു വെള്ള ഇത് വരും. സ്പ്രെഡ് മിസ്യൂസ് ചെയ്യാണ്ട് നിൽക്കുക. മാക്സിമം അതിന് അനുസരിച്ചിട്ട് മാത്രം കൊടുക്കുക. ഇത് രണ്ടും ഓർമ്മിച്ച് വെച്ച് നമുക്ക് അടുത്ത കണ്ണിനും ഈ സെറ്റിങ്സ് തന്നെ കൊടുക്കാം. കളറിൻ്റെ ഈ കോഡ് ഓർമ്മിച്ച് വെച്ച് ആ കളർ തന്നെ നമുക്ക് അടുത്ത സെറ്റിങ്സിൽ കൊടുത്താൽ നമുക്ക് സെയിം സെറ്റിങ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ നോട്ട് സെറ്റിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്തത് ഈസി ആയിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ കോർണർ പോയിട്ട് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആക്കാം. നമുക്ക് വേണ്ട ഇത് സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട എന്താ മാച്ച് ആകുന്നത് തന്നെ ആയി കണക്കായിട്ട് സെലക്ട് ചെയ്യാം. എൻ്റെ സീനിന് മാച്ച് ആകുന്നത് ഇതായതുകൊണ്ട് ഞാൻ ഇത് സെലക്ട് ചെയ്ത്. ഇത് മോശമില്ല, പക്ഷേ ഇതാണ് മോർ റിയാലിറ്റി കുറച്ചും കൂടി അത് എനിക്കാണ്. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു. ദെൻ ഇന്നർ ഗ്ലോ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇന്നർ ഗ്ലോ കൊടുക്കുക. ഇന്നർ ഗ്ലോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന ഗ്ലോ. ഇത് ഔട്ടർ ഗ്ലോ കൊടുത്താൽ ഇന്നർ ഗ്ലോ കൊടുക്കാൻ വേണ്ടി ഇവിടെ ടിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെറ്റിങ്സ് വരും. സെയിം വേ നമ്മൾ ചോക്കൊന്നും ചെയ്യണമെന്നില്ല, ഈ സൈസ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലെൻഡ് മോഡ് സ്ക്രീനാണെന്ന് ശ്രദ്ധിക്കണം. രണ്ടിലും സ്ക്രീനാക്കി വെച്ചാൽ കുറച്ച് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ആ കണ്ണിൻ്റെ സെറ്റിങ്സ് ആയി, ആ കണ്ണിൻ്റെതായി. ഇനി അതേമാതിരി നമ്മൾ ഈ കണ്ണും ചെയ്യണം. സെയിം വേ നമ്മളിത് കോപ്പി ചെയ്യുക.
സെലക്ട് ചെയ്യാം, സെലക്ട് ആക്കാം. ഇത് നമ്മൾ ഇത് ചെയ്ത മാതിരി തന്നെ ഇത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ എഫക്റ്റ് കൊടുക്കാം സെയിം വേ. ഇത് സെലക്ട് ചെയ്യണം കേട്ടോ, നമ്മൾ എഫക്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും പിക്ചർ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് അഡ്ജസ്റ്റ്മെൻ്റ് പോവാം, ഹ്യൂമൻ സാച്ചുറേഷൻ പോവാം, ലൈറ്റ്നെസ് ഫുള്ളും കൂട്ടി കൊടുക്കാം, സാച്ചുറേഷൻ കുറച്ച് കൊടുക്കാം. ഓക്കെ, ദെൻ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ബ്ലെൻഡിങ് മോഡ് വരും. സെയിം നമ്മൾ മറ്റേ ചെയ്ത മാതിരി തന്നെ ഇതും ചെയ്യും. സെയിം നമ്മൾ നോട്ട് ചെയ്ത നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കാം. പിന്നെ സെറ്റിങ്സ് നമ്മൾ എത്ര സ്പ്രെഡ് കൊടുത്തിനെന്ന് ഓർമ്മിച്ച് വെച്ചാൽ 5, ഇത് 42. ഓക്കെ, നമ്മളിപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഔട്ടർ ഗ്ലോ, അതേമാതിരി ഇന്നർ ഗ്ലോ, സോറി ഇന്നർ ഗ്ലോവും കൂടി കൊടുക്കാം. ഇന്നർ ഗ്ലോ സെയിം സെയിം വേണ്ട, നമ്മൾ സെലക്ട് ചെയ്യാം 0. ഓക്കെ, നമ്മളിപ്പോൾ കണ്ണിൻ്റെ രണ്ട് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ചെയ്തത് നമ്മൾ ബേസിക്കാണ്, എന്ന ചെയ്യാൻ പോകുന്നതാണ് മെയിൻ ഐറ്റം. അപ്പം എന്നെ ചെയ്യാൻ പോകുന്നില്ലാന്ന് നമ്മളെ എഫക്റ്റ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് വരല്. ഇപ്പോൾ നമ്മൾ കണ്ണ് ചെയ്ത് കഴിഞ്ഞു. ഈ കണ്ണിൻ്റെ ഈ ഗ്ലോ വരുന്നത് നമ്മൾ എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പ്രകാശം നമ്മളെ ഈ കൈക്കെല്ലാം വരുമല്ലോ, അതെല്ലാം നമ്മൾ ബ്രഷ് എടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കണം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഈ എഡിറ്റിൻ്റെ മെയിൻ സാധനം അതാണ്, അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യുക. ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് സോഫ്റ്റ് ബ്രഷ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട കളർ, ഈ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത കളറില്ല, അത് ഇവിടെ കൊടുക്കുക. 00 കൊടുത്തതിന് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയൊക്കെ ഈ ലൈറ്റ്, നിങ്ങൾ മൈൻഡിൽ ചിന്തിച്ചു നോക്കുക, ഈ ലൈറ്റ് ഇവിടെ നിന്ന് പ്രകാശിക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ആ ലൈറ്റ് അതിൻ്റെ ഹൈലൈറ്റ് എവിടെയൊക്കെ വരുന്നു പ്രകാശ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. ഇതിപ്പം പഠിപ്പിച്ചു തരാൻ പറ്റില്ല, ഇത് നിങ്ങളെ എന്താ പറയുക മൈൻഡിൽ വരുന്ന ഒരു സംഭവമാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഈ കണ്ണിൻ്റെ ഈ സറൗണ്ടിങ്സിൽ എഫക്റ്റ് കൊടുക്കാം. നമ്മൾ ഒപ്പാസിറ്റി ഫുള്ളും വെച്ച് വരച്ചാൽ ശരിയാവില്ല, സോറി, ന്യൂ ലെയറിൽ വരക്കുന്നതായിരിക്കും ഇപ്പം നല്ലത്. ലെയർ എല്ലാത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഫുൾ ഒപ്പാസിറ്റി വെച്ച് വരച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ വരക്കുന്നതിനനുസരിച്ചിട്ട് ഒപ്പാസിറ്റിയും ഫ്ലോവും നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മതി. വേണ്ടത്ര ഒപ്പാസിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് അനുസരിച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി. കിട്ടിയിട്ടുണ്ട്. ആസ്
എടുത്തത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ്. ഇതേ സാധനം സാധനം ഇപ്പോഴത്തെ കണ്ണിനും കൂടി ചെയ്ത് കൊടുക്കുക. അത് പുതിയ ലെയറിൽ ചെയ്യുന്ന നല്ല പുതിയ ലെയർ സെലക്ട് ചെയ്യുക. സെയിം സാധനം നമ്മൾ ഇപ്പോഴത്തെ കണ്ണിനും ചെയ്ത് കൊടുക്കുക. വേണ്ടടുത്തൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത്രയാണ് വർക്കാണുള്ളത്. ഇവിടെ കുറച്ച് കൂടുതലായിരുന്നു. ഒന്ന് രണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്കാക്കാം. അപ്പം ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഇത് ഇവിടെ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോണ്ട് ബ്രഷ് എടുത്തിട്ട് രണ്ട് നമുക്ക് മെർജ് ചെയ്യാം. മെർജ് ഡൗൺ അടിച്ചാൽ അത് രണ്ടും ഒരു ഇതെല്ലാം നമുക്ക് ഒന്നുമില്ല തന്നെ വയ്ക്കാൻ പറ്റും. മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ചെയ്യുന്നത് ലൈറ്റ് റൂമിലാണ്. അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതാണ് പ്രൊഡക്റ്റ്. നമ്മൾ ക്ലാരിറ്റി നോക്കിയാൽ മനസ്സിലാവും. ക്ലാരിറ്റിയുടെ ടൂൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതാണ് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ്. അപ്പോൾ ഏത് ഒരു ഏതൊരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റാം. നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് പലതരം ഇങ്ങനത്തെ എഡിറ്റ് ചെയ്യാം. ഇത് ഞാനും ഫോട്ടോഷോപ്പൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞാനും യൂട്യൂബ് നോക്കി ട്യൂട്ടോറിയൽ നോക്കി മനസ്സിലാക്കി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എഡിറ്റ് ലിസ്റ്റുള്ള ആൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പം വീണ്ടും കാണാം. സൈനിങ് ഓഫ് മിസ്റ്റർ ബക്കേ.